ഇന്നേവരെ പാർട്ടി യോഗങ്ങളിൽ നടക്കുന്ന വിമർശനങ്ങളെക്കുറിച്ച് സത്യസന്ധമായി ഒരു നേതാവും പുറത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ലീഗ് യോഗത്തിൽ ലീഗിനേറ്റ തോൽവിയെക്കുറിച്ചും യുഡിഎഫിനേറ്റ തോൽവിയെക്കുറിച്ചും ഒക്കെ നടന്ന വിമർശനങ്ങൾ ഒക്കെ മാധ്യമ സൃഷ്ടിയാണെന്നുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളെയും നാം ആ നിലയിൽ മാത്രം കണ്ടാൽ മതി. ലീഗിന്റെ നേതൃയോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ ഒരു വിഭാഗം ലീഗ് നേതാക്കൾ ചേർന്ന് എടുത്തു ഉടുക്കുക തന്നെയായിരുന്നു. ഇതിപ്പോൾ തുടങ്ങിയതല്ല. കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനായി ഇവിടത്തെ കിങ് മേക്കർ ആകുന്നതിനായി ഇങ്ങോട്ട് എഴുന്നള്ളിയ ഘട്ടം മുതൽ തന്നെ ലീഗിൽ ഉരുണ്ടുകൂടിയ അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥതയാണ് ഇപ്പോഴത്തെ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. കുഞ്ഞാലിക്കുട്ടി സമ്മതിക്കുന്നില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ നടന്നതെല്ലാം ക്രിയാത്മകമായ ചർച്ചകൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. തോൽവിയെക്കുറിച്ച് പോലും ക്രിയാത്മക ചർച്ചയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തോൽവി പഠിക്കുന്നതിന് വേണ്ടി തോറ്റവരെ തന്നെ സമിതിയിൽ ഉൾപ്പെടുത്തി ലീഗ് അത്ഭുതം കാട്ടുന്നത്. ആ കെ എം ഷാജിയും സി പി ചെറിയ മുഹമ്മദും അബ്ദുറഹ്മാൻ രണ്ടത്താണിയും പി കെ ഫിറോസും ഒക്കെ ലീഗിനേറ്റ തോൽവി പഠിക്കുന്നതിനുള്ള സമിതിയിലുണ്ട്. അതാണല്ലോ രസകരമായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു അത്ഭുതം കാട്ടിക്കൊണ്ടിരിക്കുന്ന ലീഗ്, കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചു വരവ് ലീഗ് കാണികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ അതൃപ്തി, അത് ഗുണകരമായി മുതലെടുക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്ന് തന്നെയാണ് ലീഗ് യോഗത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കാൻ ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ പി കെ ഫിറോസിനെയൊക്കെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം അതിനിശിതമായ വിമർശനം കുഞ്ഞാലിക്കുട്ടിയുടെ ആ തീരുമാനത്തിനെതിരെ ഉയർത്തി. ശരിക്കു പറഞ്ഞാൽ ലീഗ് രാഷ്ട്രീയത്തിനേറ്റ ഒരു വലിയ തിരിച്ചടിക്കുള്ളൊരു പ്രധാന കാരണം അത് തന്നെയാണ്. ഈ പുതിയ തലമുറയിലെ ആളുകൾ അത് വലുതായി തന്നെ ചിന്തിച്ചു. ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക, അതിന് ഈ സാധാരണക്കാരായ ലീഗിനെ അത്രമാത്രം വിശ്വസിക്കുന്ന വോട്ടർമാരെ കരുവാക്കി മാറ്റുക, അത് കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്ന ഇടങ്ങളിൽ കുഞ്ഞാലിക്കുട്ടിക്ക് വ്യക്തിപരമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒരു ഘടകമായി മാറിയില്ല എങ്കിലും ബാക്കി പലയിടങ്ങളിലും അത് ഒരു വലിയ നെഗറ്റീവായി മാറി എന്ന് തന്നെയാണ് ലീഗ് നേതൃയോഗത്തിൽ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ അങ്ങനെ ലീഗിൻ്റെ ഒരു അപ്രമാദിത്വ നേതാവ് എന്നുള്ള നിലയിൽ കണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ലീഗിനെ പരാജയപ്പെടുത്തിയ നേതാവ്, സ്വന്തമായി വിജയിച്ചു എങ്കിൽ പോലും ലീഗിന് മൊത്തത്തിലേറ്റ തിരിച്ചടിക്ക് കാരണക്കാരനായ നേതാവ് എന്ന നിലയിൽ മുദ്രകുത്താൻ ലീഗിൽ എതിർശബ്ദങ്ങൾ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലീഗിനുണ്ടായിരിക്കുന്ന മാറ്റമായി കാണേണ്ടത്. നേതൃമാറ്റത്തെക്കുറിച്ചൊക്കെയുള്ള മുറവിളികൾ ഉയരുന്നുണ്ട് എങ്കിലും അതൊക്കെ ഏതുവരെ എത്ര വരെ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. എന്തായാലും യൂത്ത് ലീഗിലും മുസ്ലിം ലീഗിനുള്ളിലുമൊക്കെ ഈ എതിർക്കപ്പെടാൻ ഒരു കാരണവശാലും പാടില്ല എന്ന് കരുതിയിരുന്ന ആളുകൾക്കെതിരായിട്ടുള്ള എതിർശബ്ദങ്ങൾ ഉയരുന്നു എന്നുള്ളത് ലീഗ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു ചെറിയ ചലനങ്ങളുടെയൊക്കെ സൂചനകളായി നാം കാണേണ്ടതുണ്ട്.